ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ പാഠഭാഗത്തിൽ വാതക നിയമങ്ങൾ എന്താണെന്ന് പഠിക്കുന്നതിന് മുന്നേയായിട്ട് അപ്പം നമുക്ക് ഈ പാഠത്തിൽ നമ്മൾ വാതകങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ വാതകങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആ വാതകത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഒരു വാതകത്തിൻ്റെ വ്യാപ്തം എന്താണ്, ഒരു വാതകത്തിൻ്റെ മർദ്ദം എന്താണ്, താപനില എന്താണ് എന്നൊക്കെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ എന്താണ് വാതകത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ വ്യാപ്തം തന്നെയാണ് വാതകത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. വാതകത്തിൻ്റെ മർദ്ദം എന്താണ്, ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. താപനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിൻ്റെ അളവാണ് അതിൻ്റെ താപനില എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, എന്താണ് തന്മാത്രകളുടെ എണ്ണം. തന്മാത്രകളുടെ എണ്ണം, അതായത് ഒരു വാതകത്തിൽ അടങ്ങിയിട്ടുള്ള തന്മാത്രകളുടെ എണ്ണത്തെ നമ്മൾ ചെറിയ അക്ഷരം എന്ന് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തന്മാത്രകളുടെ എണ്ണം എന്നീ കാര്യങ്ങളൊക്കെ നമ്മളൊരു വാതകത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് എന്തൊക്കെയാണ് വാതകത്തിൻ്റെ വ്യാപ്തം, വാതകത്തിൻ്റെ മർദ്ദം, താപനില, അതിലെ തന്മാത്രകളുടെ എണ്ണം, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇനി പാഠത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ പാഠത്തിലേക്ക് കടക്കുമ്പോൾ ഈ പാഠഭാഗത്തിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് വാതക നിയമങ്ങളാണ്. അപ്പോൾ നമുക്ക് വാതക നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ഒരു വാതകത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, അതിൻ്റെ മർദ്ദത്തെ നമ്മൾ പി എന്ന, ഇംഗ്ലീഷിൽ പ്രഷർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മർദ്ദത്തെ പി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് എന്തറിയണം, വ്യാപ്തം, അതായത് വോളിയം, അതായത് വ്യാപ്തത്തെ നമ്മൾ വി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ എന്തറിയണം, താപനില, ടെമ്പറേച്ചർ, ടെമ്പറേച്ചറിലെ ടി താപനില എന്താണെന്ന് അറിയണം. അതുപോലെ അതിലുള്ള തന്മാത്രകളുടെ എണ്ണം, തന്മാത്രകളുടെ എണ്ണത്തെ നമ്മൾ എൻ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു വാതകം എടുക്കുകയാണെങ്കിൽ അതിൽ ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കണം. അപ്പോൾ നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത് മൂന്ന് നിയമങ്ങളാണ്. ഏതൊക്കെയാണ്, ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം. ഈ മൂന്ന് നിയമങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഇതിലുള്ള ഈ മർദ്ദത്തെയും വ്യാപ്തത്തെയും താപനില അതുപോലെ തന്മാത്രകളുടെ എണ്ണം ഇവയെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ മൂന്ന് നിയമങ്ങളും പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ബോയിൽ നിയമം എന്ന് നോക്കാം. ബോയിൽ നിയമം, അപ്പോൾ നമുക്കറിയാം, ഇപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു വാതകം എടുത്തിരിക്കുകയാണ്. ഈ വാതകം ഒരു വാതകമാണ്. ഈ വാതകത്തിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു പ്രഷർ, ഒരു മർദ്ദം കൊടുക്കുകയാണ്. അതായത് ഒരു എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിലേക്കൊരു മർദ്ദം കൊടുക്കുകയാണ്. ഇതിലേക്കൊരു മർദ്ദം കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് ഒന്നും കൂടെ ചുരുങ്ങും അല്ലേ. അതായത് ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ വ്യാപ്തം കുറയും. എന്താണ് വ്യാപ്തം, ഒരു വാതകത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവാണ് വ്യാപ്തം. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വാതകം എടുത്തു, ഏതോ ഒരു വാതകം, ഉദാഹരണമായിട്ട് ഇപ്പോൾ ഓക്സിജനോ അല്ലെങ്കിൽ ഹൈഡ്രോജനോ ഏതെങ്കിലും ഒരു വാതകം നമ്മളൊരു സിലിണ്ടറിൽ എടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ നന്നായിട്ട് മർദ്ദം പ്രയോഗിക്കുകയാണ്. ഇവിടേക്ക് നന്നായിട്ട് മർദ്ദം കൊടുക്കുകയാണ്. മർദ്ദം കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതൊന്ന് ചുരുങ്ങും. ചുരുങ്ങുക എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിലുള്ള വ്യാപ്തം, അതായത് ഇതിനിരിക്കാനുള്ള സ്ഥലം കുറയുകയാണ് അല്ലേ. അപ്പോൾ ഇതിലുള്ള തന്മാത്രകളുടെ എണ്ണത്തിൽ മാറ്റമൊന്നും വരുന്നില്ല. അതിൽ എത്ര തന്മാത്രകളുണ്ട്, 1, 2, 3, 4, 5, 6, 7 ഏഴ് തന്മാത്രകളുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇതിലും എന്തുണ്ട്, 7 തന്മാത്രകളുണ്ട്. അപ്പോൾ എന്താണ്, ഇതിലുള്ള തന്മാത്രകൾക്ക് മാറ്റമൊന്നും വരുന്നില്ല. എന്തിലാണ് മാറ്റം വരുന്നത്, ഇതിൻ്റെ വ്യാപ്തത്തിൽ. അതായത് എന്താണ്, ഇത് ഒന്നും കൂടെ ചുരുങ്ങി, എന്താണ് ഒന്നും കൂടെ അടുത്തടുത്തിരിക്കും. അപ്പോൾ എന്താണ്, ഇവിടെയാണ് ഇപ്പം നമ്മൾ മർദ്ദം പ്രയോഗിക്കും. ആ മർദ്ദം കൂട്ടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടെയുള്ള വ്യാപ്തം കുറയും. അതായത് നമ്മൾ മർദ്ദം കൂട്ടുമ്പോൾ എന്ത് കുറയും, മർദ്ദം നമ്മൾ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ എന്ത് കുറയും, വ്യാപ്തം കുറയും. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും, അത് എങ്ങനെയാണ് പറയുക, അതായത് മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയുന്നു, അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുന്നു. അപ്പോൾ ഈ ബോയിൽ നിയമം എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, ഒരു വാതകത്തിൻ്റെ മർദ്ദത്തെയും വ്യാപ്തത്തെയും കുറിച്ചാണ്, മർദ്ദത്തെയും വ്യാപ്തത്തെയും ബന്ധിപ്പിച്ചിട്ട് പറയുന്ന നിയമമാണ് ബോയിൽ നിയമം. അപ്പോൾ ബോയിൽ നിയമത്തിൽ എന്താണ് നമ്മൾ, ബോയിൽ നിയമത്തിൽ നമ്മൾ എന്താ പഠിക്കുന്നത്, ഒരു വാതകത്തിലേക്ക് നമ്മൾ മർദ്ദം കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വ്യാപ്തം കുറയും. മർദ്ദം കൊടുക്കുമ്പോൾ അവിടെയുള്ള വ്യാപ്തം കുറയും. അതായത് മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയും, മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം കൂടും. അതായത് എന്താണ്, ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയും. അതിനെ നമുക്ക് എന്ത് പറയാം, വിപരീത അനുപാതത്തിലാണ് എന്ന് പറയാം. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, മർദ്ദം
ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? അനുപാതക ചിഹ്നത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്, അനുപാത ചിഹ്നത്തെ. അപ്പോൾ നമുക്ക് മർദ്ദം കൂടുമ്പോൾ എന്താണ്? വ്യാപ്തം കുറയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1/V എന്ന് എഴുതാം. അതായത് എന്താ, എന്തുകൊണ്ടാണ് ഈ 1/V എഴുതുന്നത്? ഇത് കൂടുമ്പോൾ ഇത് കുറയും, അല്ലെങ്കിൽ ഇത് കുറയുമ്പോൾ ഇത് കൂടും. ഇത് രണ്ടും എന്താണ്? വിപരീത അനുപാതത്തിലാണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാം? പി ഈ നേർ അനുപാതത്തിലാണ്, വിപരീത അനുപാതത്തിലാണ് 1/V, അത് എന്ന് എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ അനുപാത ചിഹ്നത്തെ മാറ്റിയിട്ട് നമുക്ക് അവിടെ ഒരു സംഖ്യ, ഒരു അവിടെ ഒരു സ്ഥിരസംഖ്യയെ കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പി ഇൻറ്റു എന്താണ്, ഈ വീനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും, ഈ വീനെ ഇങ്ങോട്ട് കൊണ്ടുവരും. പി വി സമം, അതായത് ഈ അനുപാത ചിഹ്നത്തെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ സമം കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? കെ, അതായത് കെ എന്താണ്? ഒരു സ്ഥിരസംഖ്യ, ഒരു സ്ഥിരസംഖ്യയാണ്. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത്? ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും വോളിയവും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ കെ കൊടുത്തത് എന്തുകൊണ്ടാണ്? ഒരു ഇതിൻ്റെ ഈ ആനുപാതിക ചിഹ്നത്തെ കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ്? പി സമം കെ ഇൻറ്റു കെ ബൈ വി എന്നാണ് എഴുതുക, അതായത് കെ ബൈ വി. ഇനി ഈ വിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴാണ് പി വി സമം കെ എന്ന് വരുന്നത്. കെ എന്താണ്? ഒരു സ്ഥിരസംഖ്യ. കെനെ നമ്മൾ എന്തിനാണ് ഇവിടെ കൊടുക്കുന്നത്? ഈ ആനുപാതിക ചിഹ്നത്തെ കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ്? പി വി സമം ഒരു സ്ഥിരസംഖ്യ, സ്ഥിരസംഖ്യ ആയിരിക്കും. അപ്പോൾ ഇതാണ് ബോയിൽ നിയമം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? ഇതിൽ നമ്മൾ ഒരു നമ്മൾ പറഞ്ഞു, ഒരു വാതകത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിലെന്തൊക്കെ പറയും? മർദ്ദം, വ്യാപ്തം, താപനില, തന്മാത്രകളുടെ എണ്ണം, അതിലുള്ള തന്മാത്രകളുടെ എണ്ണം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്? നമ്മൾ മർദ്ദത്തെക്കുറിച്ചും വ്യാപ്തത്തെക്കുറിച്ചും മാത്രമാണ് പറഞ്ഞത്. എന്തിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല? ഇതിലെ താപനിലയെക്കുറിച്ചും തന്മാത്രകളുടെ എണ്ണത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ് ഈ ടീയും ഈ എണ്ണും എന്താണ്? ഇവിടെ സ്ഥിരമാണ്. ഇതിലെന്താണ്? ഇതിന് മാറ്റമൊന്നുമില്ല, അത് സ്ഥിരമാണ്. അപ്പോൾ നമുക്ക് ഈ ബോയിൽ നിയമത്തിൻ്റെ പ്രസ്താവന ഇതിൽ നിന്നും പറയാം. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? പി വി സമം കെ, ബ്രാക്കറ്റിൽ എന്ത് എങ്ങനെ എഴുതാം? ടി എൻ. ഇതെന്താണ്? ടിയും എന്നും എന്താണ്? ബോയിൽ നിയമപ്രകാരം ഇതിൽ എന്താണ്? സ്ഥിരമാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇതിൻ്റെ പ്രസ്താവനയെ നമുക്ക് എങ്ങനെ പറയാം? താപനില സ്ഥിരമായിരിക്കുമ്പോൾ എന്താണ് ഇവിടെ ടി, ടെമ്പറേച്ചർ, അതായത് താപനില സ്ഥിരമാണ് അല്ലേ. ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ, അതായത് ഇതെന്താണ്? എൻ എന്താണ്? നിശ്ചിത മാസ് വാതക, ആ വാതകത്തിൻ്റെ മാസാണ്, അതായത് അതിലുള്ള തന്മാത്രകളുടെ എണ്ണം. ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും, വ്യാപ്തവും മർദ്ദവും, വ്യാപ്തവും മർദ്ദവും എന്താണ്? എങ്ങനെയാണ് വ്യാപ്തവും മർദ്ദവും? ഇങ്ങനെയാണ്, വിപരീത അനുപാതത്തിലായിരിക്കും, വിപരീത അനുപാതത്തിലായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മർദ്ദം പി എന്നും വ്യാപ്തം വി എന്നും നമ്മൾ സൂചിപ്പിച്ചാൽ പി ഇൻറ്റു വി സമം ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും അക്വോറിയം കണ്ടിട്ടുണ്ടാവും അല്ലേ. ഒരു അക്വോറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഇങ്ങനെ വായു കുമിളകളൊക്കെ ഉയരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കുമിളയുടെ വലുപ്പം അക്വോറിയത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാകുമ്പോൾ എന്താണ്, ആ കുമിളയുടെ വലുപ്പം ചെറുതും മുകളിലേക്ക് ഉയർന്നു വരും തോറും ആ കുമിളയുടെ വലുപ്പം കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകും. അടിയിൽ നിന്ന് വരുന്ന കുമിളയേക്കാൾ വലുതാണ് മുകളിലേക്ക് എത്തുന്നതിനനുസരിച്ച് ആ കുമിളയുടെ വലുപ്പം കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. അടിയിൽ ചെറിയ കുമിളയാണെങ്കിൽ അത് വലുതായിട്ട് വരികയാണ്, മുകളിലേക്ക് എത്തും തോറും അതിൻ്റെ വലുപ്പം കൂടിക്കൂടി വരുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം? എന്താണ് അക്വോറിയത്തിൻ്റെ ചുവട്ടിൽ എന്താണ് മർദ്ദം കൂടുതലാണ്, ജലത്തിൻ്റെ അടിയിൽ മർദ്ദം കൂടുതലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബോയിൽ നിയമപ്രകാരം മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയുകയാണ് ചെയ്യുക അല്ലേ. മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയും. അപ്പോൾ മുകളിലേക്ക് വരും തോറും മർദ്ദം കുറഞ്ഞു വരും, അതായത് ജലത്തിൻ്റെ അടിത്തട്ടിൽ മർദ്ദം കൂടുതലാണ്, അതുകൊണ്ടാണ് എന്ത് ജലത്തിൻ്റെ അടിത്തട്ട് അക്വോറിയത്തിൻ്റെ അടിത്തട്ടിലുള്ള വായുകുമിളകൾക്ക് എന്ത് വലിപ്പം കുറവ്, ചെറിയ കുമിളകൾ ആവാൻ കാരണം എന്താണ്? അവിടെ മർദ്ദം കൂടുതലാണ്. അപ്പോൾ എന്താണ്, അപ്പോൾ മർദ്ദം കൂടുമ്പോൾ എന്താണ് വ്യാപ്തം കുറയും. വ്യാപ്തം കുറയുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ വലുപ്പം കുറയുകയാണ് അല്ലേ. അപ്പോൾ വ്യാപ്തം കുറയും, വ്യാപ്തം കുറയുന്നത് കൊണ്ടാണ് ചെറിയ കുമിളകളായിട്ട് ഏറ്റവും അടിത്തട്ടിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ എന്താണ് മുകളിലേക്ക് വരും തോറും എന്താണ് മർദ്ദം കുറഞ്ഞു കുറഞ്ഞു വരികയും അതിൻ്റെ ഫലമായിട്ട് വ്യാപ്തം കൂടി വരികയും ചെയ്യുന്നു. അതാണ് മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം ഇങ്ങനെ മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം കൂടുന്നത് കൊണ്ടാണ് വായുകുമിളകളുടെ വലുപ്പം കൂടുന്നത്. അപ്പോൾ എന്താണ് ബോയിൽ നിയമം? നമുക്ക് നോക്കാം. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. മർദ്ദം പി എന്നും വ്യാപ്തം വി എന്നും സൂചിപ്പിച്ചാൽ
പി ഇൻറ്റു വി എന്താണ്? ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. അപ്പോൾ ഇതാണ് ബോയിൽ നിയമം. ബോയിൽ നിയമം ഏതൊക്കെ തമ്മിലാണ് പറയുന്നത്? മർദ്ദവും വ്യാപ്തവും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള, മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധത്തെയാണ് ബോയിൽ നിയമം പറയുന്നത് അല്ലേ. ബോയിൽ നിയമം എന്താണ്? മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയുന്നു. പി ഇൻറ്റു വി സമം എന്താണ്? ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. ഇപ്പം നമ്മൾ ബോയിൽ നിയമം പഠിച്ചു. ബോയിൽ നിയമം മർദ്ദത്തെയും വ്യാപ്തത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പറയുന്ന നിയമമാണ് ബോയിൽ നിയമം. ഇനി വ്യാപ്തവും താപനിലയും തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് പറയുന്ന നിയമമാണ് ചാൾസ് നിയമം. അപ്പോൾ ചാൾസ് നിയമം എന്താണെന്ന് പഠിക്കുന്നതിന് മുന്നെയായിട്ട് ചാൾസ് നിയമത്തിന് നമുക്കൊരു ഉദാഹരണം പറയാം. അപ്പോൾ ഉദാഹരണമായിട്ട്, ഇപ്പോൾ നമ്മൾ ഒരു ബലൂണ് വീർപ്പിച്ച്, നന്നായി വീർപ്പിച്ച് വായു നിറച്ചതിന് ശേഷം ആ ബലൂണിനെ നമ്മൾ വെയിലത്ത് വയ്ക്കുകയാണ്. വെയിലത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? താപനില കൊടുക്കുകയാണ് അല്ലേ, ചൂട് കൂടുകയാണ്. അതായത് താപനില, അവിടെയുള്ള താപനില കൂടുകയാണ്. അപ്പോൾ നമ്മൾ ഈ വായു നിറച്ച ഈ ബലൂണിനെ നമ്മൾ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിന് ശേഷം എന്ത് സംഭവിക്കും? അത് പൊട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? നമുക്ക് താപനില കൂടുന്നതിനനുസരിച്ച് അവിടെ എന്താണ്? വ്യാപ്തം കൂടുകയാണ്. അതായത് ആ ബലൂണിനകത്തുള്ള നിറച്ചിട്ടുള്ള വായുവിൻ്റെ വ്യാപ്തം കൂടിക്കൂടിയാണ് വരുന്നത്. എന്തിനനുസരിച്ച്? താപനില കൂടുന്നതിനനുസരിച്ച്. നമ്മൾ മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, താപനില കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാതകത്തിലുള്ള തന്മാത്രകൾക്കുള്ള എന്താണ്? ചലന സ്വാതന്ത്ര്യം, അവിടെ ഗതികോർജം കൂടുകയാണ്. ഗതികോർജം കൂടുമ്പോൾ എന്താണ്? അവിടെയുള്ള വ്യാപ്തം കൂടും. വ്യാപ്തം കൂടുന്നതിനനുസരിച്ച്, അതായത് താപനില കൂടുമ്പോൾ വ്യാപ്തം കൂടുന്നു, അതുകൊണ്ടാണ് ബലൂണ് പൊട്ടിപ്പോയത്. അപ്പം നമുക്ക് എന്താണ് ചാൾസ് നിയമം എന്നോ. അപ്പം നമ്മൾ ബോയിൽ നിയമം പഠിച്ചപ്പോൾ എന്തൊക്കെ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ബോയിൽ നിയമത്തിൽ പറഞ്ഞത്? ഒരു വാതകത്തിൻ്റെ വ്യാപ്തം വിയും മർദ്ദം പിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് എന്ത് പറഞ്ഞത്? ബോയിൽ നിയമത്തിൽ പറഞ്ഞത്, പഠിച്ചത് അല്ലേ. ഇനി ചാൾസ് നിയമത്തിൽ എന്തൊക്കെയാണ്? ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും ഒരു വാതകത്തിൻ്റെ താപനിലയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് എന്ത് പറയുന്നത്? ചാൾസ് നിയമം പറയുന്നത്. അപ്പം നമുക്ക് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്? ഇവിടെ ഇങ്ങനെ വരുന്നത് വ്യാപ്തവും താപനിലയുമാണ്. അപ്പം ബാക്കിയുള്ള മർദ്ദവും എന്താണ്, തന്മാത്രകളുടെ എണ്ണവും എന്താണ്, ഇവിടെ സ്ഥിരമാണ്. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ്, ബലൂണ് വെയിലത്ത് വെച്ചപ്പോൾ അത് പൊട്ടിപ്പോയി. അതെന്തുകൊണ്ടാണ്? അവിടെ വ്യാപ്തം കൂടിയപ്പോൾ, വ്യാപ്തം കൂടുന്നതിനനുസരിച്ച് എന്താണ്, താപനില കൂടുന്നതിനനുസരിച്ച് എന്തുണ്ട്? വ്യാപ്തം കൂടുന്നു. അതായത് താപനില അവിടെയുള്ള വെയിലത്ത് വെച്ചപ്പോഴാണ് പൊട്ടിയത്. വെയിലത്ത് വെച്ചപ്പോൾ അത് വീർത്ത് 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 പൊട്ടുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ എന്താണ്, അവിടെയുള്ള താപനില കൂടുന്നതിനനുസരിച്ച് വ്യാപ്തവും കൂടുന്നു. അതായത് താപനില കൂടുന്നതിനനുസരിച്ച് വ്യാപ്തവും കൂടുന്നു. ഇതാണ് ചാൾസ് നിയമം പറയുന്നത്. എന്താണ് ചാൾസ് നിയമം? ഇതിൽ നിന്ന് നമുക്ക് എന്താണ്, താപനില കൂടുമ്പോൾ വ്യാപ്തം കൂടുന്നു, വ്യാപ്തം കൂടുമ്പോൾ താപനില കൂടുന്നു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇതിൻ്റെ നേർ അനുപാത ചിഹ്നം വെച്ച് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? വി, അതായത് വ്യാപ്തം നേർ അനുപാതത്തിലാണ് ടി. അതായത് വ്യാപ്തം കൂടുമ്പോൾ താപനിലയും കൂടുന്നു. ഇനി നമുക്ക് ഈ അനുപാത ചിഹ്നത്തെ മാറ്റണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വി സമം എന്താണ്? കെ ഇൻറ്റു ടി എന്നെഴുതും. കെ എന്താണ്? ഒരു സ്ഥിരസംഖ്യയാണ്. ഇനി നമുക്ക് ഈ ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതായത് എന്താണ്? ഇൻറ്റു ടി, കെ ഇൻറ്റു ടി ആണ്, ഗുണിക്കണം ടി. ഇങ്ങോട്ട് വരുമ്പോൾ എന്താകും? ഹരിക്കണം ടി ആകും. അതായത് വി ബൈ ടി സമം എന്താണ്? കെ. അതായത് വി ബൈ ടി സമം എന്താണ്? ഒരു സ്ഥിരസംഖ്യയാണ്. ബി ബൈ ടി സമം ഒരു സ്ഥിരസംഖ്യയാണ്. ഇതിൽ എന്താ, ഇതിൽ നിന്നും എന്ത് നമുക്ക് മനസ്സിലാക്കാം? ഇതാണ് ചാൾസ് നിയമം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഇവിടെ ഏതൊക്കെയാണ് സ്ഥിരമായിട്ടിരിക്കുന്നത്? ഇവിടെ ഏതൊക്കെയാണ് സ്ഥിരമായിട്ടിരിക്കുന്നത്? ഏതൊക്കെയാണ്? മർദ്ദവും വാതകത്തിൻ്റെ മാസും എന്താണ്? സ്ഥിരമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ടെമ്പറേച്ചർ പറയുമ്പോൾ, അതായത് താപനില പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം? നമുക്കറിയാം താപനില എന്തിലൊക്കെ നമ്മൾ പറയും? ഡിഗ്രി സെൽഷ്യസിൽ പറയും, അതുപോലെ എങ്ങനെ പറയും? ഫാരൻഹീറ്റിൽ പറയും, കെൽവിൻ സ്കെയിലിൽ പറയും. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ എന്ത് പറയണം? താപനില പറയുമ്പോൾ കെൽവിൻ സ്കെയിലിൽ എന്ന് എടുത്ത് പറയണം. അപ്പോൾ നമുക്കിതിൻ്റെ പ്രസ്താവന എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. ഒരു മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ അല്ലേ, അപ്പോൾ നമ്മൾ പ്രസ്താവന പറയുമ്പോൾ ആദ്യം എന്ത് പറയണം? ഏതൊക്കെയാണ് സ്ഥിരമായിട്ടിരിക്കുന്നത്? മർദ്ദവും അതിൻ്റെ മാസും അല്ലേ, അതായത് അതിലുള്ള തന്മാത്രകളുടെ എണ്ണം. അപ്പോൾ മർദ്ദം എങ്ങനെയാണ്? മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം എങ്ങനെയാണ്? വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക്, കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. ഇങ്ങനെയാണ് കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിൽ ആയിരിക്കും. അപ്പോൾ വ്യാപ്തം വിയും താപനില ടി എന്നും നമ്മൾ സൂചിപ്പിച്ചാൽ വി ബൈ ടി എന്താണ്? ഒരു സ്ഥിരസംഖ്യ
ആയിരിക്കും. ഇപ്പോൾ ചാൾസ് നിയമത്തെ നമുക്ക് എങ്ങനെ പ്രസ്താവിക്കാം? മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. വ്യാപ്തം വി എന്നും താപനില ടി എന്നും സൂചിപ്പിച്ചാൽ വി ബൈ ടി ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. അപ്പോൾ ഇതിന് നമുക്ക് ഓർത്ത് വയ്ക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഉദാഹരണമാണ് വായു നിറച്ച ബലൂണ് വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നു. എന്തുകൊണ്ടാണ്? വായു നിറച്ച ബലൂണിനെ നമ്മൾ വെയിലത്ത് വെക്കുമ്പോൾ അതിനെന്താണ്? താപനില കിട്ടുകയാണ്. അപ്പോൾ താപനില കൂടുന്നതിനനുസരിച്ച് എന്താണ്? അതിൽ നിറച്ചിട്ടുള്ള വായുവിൻ്റെ വ്യാപ്തവും കൂടിക്കൂടിയാണ് എന്ത് സംഭവിക്കുന്നത്? ബലൂണ് വികസിച്ച് പൊട്ടുന്നത്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇപ്പോൾ ബോയിൽ നിയമം പഠിക്കുമ്പോഴാണെങ്കിലും എന്താണ് നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളകൾക്ക് വലുപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നത് ഇതിനെന്താണ് കാരണം? ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ബോയിൽ നിയമവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയണം. അതുപോലെ എന്താണ്, എന്തുകൊണ്ടാണ് അക്വേറിയത്തിൻ്റെ അടിത്തട്ടിൽ മർദ്ദം കൂടുതലാണ്? മർദ്ദം കൂടുമ്പോൾ എന്താണ് വ്യാപ്തം കുറയുന്നു, അതുകൊണ്ടാണ് അടിത്തട്ടിൽ ചെറിയ കുമിളയും മുകളിലേക്ക് വരുന്തോറും മർദ്ദം കുറഞ്ഞു വരുന്നു. അപ്പോൾ എന്താണ് വ്യാപ്തം കൂടി വരുന്നു, അതുകൊണ്ടാണ് മുകളിലെത്തുമ്പോൾ വലിയ വായു കുമിളകളായിട്ട് കാണുന്നത് എന്ന് എഴുതണം. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് വായു നിറച്ച ബലൂണ് എന്താണ് വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നു, അതെന്തുകൊണ്ടാണ്? താപനില കൂടുമ്പോൾ വായുവിൻ്റെ വ്യാപ്തം കൂടുന്നു. ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അവോഗാഡ്രോ നിയമം എന്താണ് എന്നാണ്. അപ്പോൾ നമ്മൾ ബോയിൽ നിയമം പഠിച്ചു, ചാൾസ് നിയമം പഠിച്ചു. ബോയിൽ നിയമം എന്തൊക്കെ ബന്ധപ്പെടുത്തിയാണ് പഠിച്ചത്? വ്യാപ്തവും മർദ്ദവും ബന്ധിപ്പിച്ചാണ് നമ്മൾ ബോയിൽ നിയമം പഠിച്ചത്. ചാൾസ് നിയമം നമ്മൾ വ്യാപ്തവും താപനിലയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് പഠിച്ചത്. ഇനി നമ്മൾ അവോഗാഡ്രോ നിയമം പഠിക്കാൻ പോകുന്നത് വ്യാപ്തവും എന്തൊക്കെയാണ്? വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും ബന്ധിപ്പിച്ചുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു സിലിണ്ടറിൽ ഒരു പാത്രത്തിൽ ഒരു നമ്മളൊരു ജാറിൽ കുറച്ച് ഒരു എന്തെങ്കിലും ഒരു ഗ്യാസ് എടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഒരുപാട് ഗ്യാസ് തന്മാത്രകളാണ് അല്ലേ. അപ്പോൾ ഇതിൽ എത്ര ഗ്യാസ് തന്മാത്രകളുണ്ട്? 12 ഗ്യാസ് തന്മാത്രകളുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അത് ഇതേ ജാറിലേക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാണ്? കുറച്ചുകൂടി എന്താണ് തന്മാത്രകൾ ചേർക്കണം, അതായത് കുറച്ചുകൂടി ഗ്യാസ് ചേർക്കുകയാണ്. അപ്പോൾ എന്താണ് കുറച്ചുകൂടി തന്മാത്രകൾ കൂടും. അപ്പോൾ എന്താണ് ഇതിനെക്കാട്ടിലും കൂടുതൽ എന്ത് വേണ്ടി വരും? സ്ഥലം വേണ്ടി വരും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചും കൂടെ വലിയ ജാർ എടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? കൂടുതൽ തന്മാത്രകൾ വരുമ്പോൾ എന്താണ് കുറച്ചും കൂടെ സ്ഥലം കൂടുതൽ വേണ്ടി വരും അല്ലേ. അതായത് തന്മാത്രകളുടെ എണ്ണം കൂടുമ്പോൾ എന്താണ് വ്യാപ്തവും കൂടും അല്ലേ. കൂടുതൽ ആളുകൾ വരുമ്പോൾ എന്താണ് അതിനുള്ള സ്ഥലവും നമ്മൾ ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് കൂടുതൽ തന്മാത്രകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വ്യാപ്തവും കൂടുന്നു. അപ്പോൾ എന്താണ് അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് സ്ഥിരമായിട്ടുള്ളത്? മർദ്ദവും താപനിലയുമാണ് ഇവിടെ സ്ഥിരമായിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രസ്താവന പറയുമ്പോൾ എങ്ങനെ പറയാം? താപനില മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേരാനുപാതത്തിലായിരിക്കും. അതായത് എന്താണ് ഇവിടെ മർദ്ദവും താപനിലയും സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തത്തെ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കും? വി എന്ന് സൂചിപ്പിക്കും. വാതകങ്ങളുടെ വ്യാപ്തം എന്ന് പറയുന്നത് എന്താണ്? തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അപ്പം എങ്ങനെയാണ് വ്യാപ്തത്തിന് നേർ അനുപാതത്തിലാണ് തന്മാത്രകളുടെ എണ്ണം? ഇതെന്താണ്? അനുപാത ചിഹ്നമാണ്. അപ്പോൾ അവോഗാഡ്രോ നിയമത്തിൽ എന്താണ് പറയുന്നത്? താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിൽ ആയിരിക്കും അല്ലേ. അപ്പോൾ വി നേർ അനുപാതത്തിലാണ് എൻ. അതായത് ഇവിടെ വ്യാപ്തം കൂടുമ്പോൾ തന്മാത്രകളുടെ എണ്ണവും കൂടും, തന്മാത്രകളുടെ എണ്ണം കൂടുമ്പോൾ വ്യാപ്തവും കൂടും. ഇവയെങ്ങനെയാണ്? നേർ അനുപാതത്തിലാണ്. അപ്പോൾ നമുക്ക് അവോഗാഡ്രോ നിയമത്തിനെ എങ്ങനെ പ്രസ്താവിക്കാം? താപനില മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിൽ ആയിരിക്കും. അതായത് വി നേർ അനുപാതത്തിലാണ് എൻ അല്ലേ. വി എന്താണ്? വ്യാപ്തം. എൻ എന്താണ്? തന്മാത്രകളുടെ എണ്ണം. അപ്പോൾ നമ്മുടെ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്ന പാഠത്തിലെ ആദ്യത്തെ ഭാഗം വാതക നിയമങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഏതൊക്കെയാണ് വാതക നിയമങ്ങൾ? ബോയിൽ നിയമം, ചാൾസ് നിയമം, അവോഗാഡ്രോ നിയമം. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ബോയിൽ നിയമത്തിൽ എന്തിനെയൊക്കെ കുറിച്ചാണ് പറയുന്നത്? ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധം ബന്ധത്തെക്കുറിച്ചാണ് എന്ത് പറയുന്നത്? ബോയിൽ നിയമം പറയുന്നത് അല്ലേ. പി ഇൻറ്റു വി, പി ഗുണിക്കണം വി എന്താണ് ഒരു സ്ഥിര സംഖ്യ ആയിരിക്കും. ചാൾസ് നിയമത്തിൽ എന്താണ് പറയുന്നത്? ചാൾസ് നിയമത്തിൽ
ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് വി ബൈ ടി എന്താണ് ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. എങ്ങനെയാണ് ഒരു വാതകത്തിൻ്റെ വ്യാപ്തം അതിൻ്റെ താപനിലയുമായിട്ട് നേർ അനുപാതത്തിലായിരിക്കും. അതായത് താപനില കൂടുമ്പോൾ അതിൻ്റെ വ്യാപ്തവും കൂടുന്നു. പിന്നെ എന്താണ് പഠിച്ചത്? മൂന്നാമത്തെ നിയമമാണ് അവോഗാഡ്രോ നിയമം. അവോഗാഡ്രോ നിയമത്തിൽ ഏതൊക്കെ തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്? വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും. അതായത് തന്മാത്രകളുടെ എണ്ണം കൂടുമ്പോൾ വ്യാപ്തവും കൂടുന്നു അല്ലേ. വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലാണ്. അതായത് തന്മാത്രകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വ്യാപ്തവും ആ വാതകത്തിൻ്റെ വ്യാപ്തവും കൂടുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. എല്ലാ വിദ്യാർത്ഥികൾക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.